ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ്. അതും ഡിഫറെന്റ് മെത്തേഡിലാണ് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓവണോ ബീറ്ററോ അറ്റ്ലീസ്റ്റ് ഒരു മിക്സി പോലും ഉപയോഗിക്കാതെയാണ് നമ്മൾ ഇന്നത്തെ കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പി കണ്ടാലോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ കേക്ക് തയ്യാറാക്കാൻ പോകുന്നത്. കൂടെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ഒന്നും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് എടുത്തിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം നമ്മൾ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാര 1/2 kg. അപ്പോൾ ഇന്നത്തെ നമ്മളെ കേക്ക് ഉണ്ടാക്കുന്ന എല്ലാതും ഒരു 1/2 kg കണക്കിലാണ്. പൊടിച്ച പഞ്ചസാര അല്ലേ നമ്മൾ എടുക്കുന്നത്. സാധാരണ നമ്മുടെ തരിതരിയായ പഞ്ചസാരയാണ്, പൊടിക്കുന്നില്ല കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 10 മുട്ടയാണ്. അപ്പോൾ ഈ മെഷർമെൻറ്റിലാണ് നമ്മൾ സാധനങ്ങൾ എടുക്കുന്നത് വെച്ചാൽ നല്ല വലിയ കേക്ക് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ക്വാണ്ടിറ്റി ഉള്ള കേക്ക് തന്നെ ഉണ്ടാക്കുക. ഏകദേശം 1/2 kg വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ഈന്തപ്പഴമാണ്. ഈന്തപ്പഴം 2 തരത്തിലുള്ള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ക്വാളിറ്റിയിലും പ്രൈസിലൊക്കെ വ്യത്യാസമുള്ളതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഈന്തപ്പഴം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് അത്യാവശ്യം റേറ്റ് ഉള്ളതാണ്. പണ്ട് ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴമാണ്. ഇനി അടുത്തത് എടുത്തത് കുറച്ചും കൂടി ഹാർഡാണ് കേട്ടോ. ഇത് കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള ടൈപ്പാണ്. അപ്പോൾ എങ്ങനത്തെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി അടുത്തത് നമ്മുടെ ഉണക്ക മുതിരിയാണ്. ഇത് നമ്മൾ സാധാരണ വാങ്ങിക്കില്ലേ, കടയിൽ നിന്നൊക്കെ വാങ്ങിക്കും. നമ്മൾ പായസത്തിനൊക്കെ വാങ്ങിക്കില്ലേ, അങ്ങനത്തെ മുന്തിരിയാണ്. ഒരു ലൈറ്റ് ബ്രൗൺ കളറായ മുന്തിരിയാണിത്. ഇനി അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ കുരു ഇല്ലാത്ത നല്ല ബ്ലാക്ക് ആയിട്ടുള്ള മുന്തിരിയാണിത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് വേണം ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുവച്ചേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പ് ഞാൻ പകുതിയാക്കിയിട്ട് മുറിച്ചിടുന്നത്, നടു പൊളിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ എന്താക്കിയിട്ടുണ്ട്, വല്ലാണ്ട് ചെറുതാക്കരുത് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഡാൽഡയാണ്. അപ്പോൾ ഡാൽഡ ഇങ്ങനത്തെ ഒരു പാക്കറ്റ് 1/2 kg ഞാൻ എടുത്തിരിക്കുന്നത്. മുഴുവനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ചെറിയ കേക്ക് ആവശ്യമെങ്കിൽ ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കുറയ്ക്കാം കേട്ടോ. ഈ കേക്ക് ഉണ്ടാക്കാൻ ഡാൽഡ തന്നെ എടുക്കണം കേട്ടോ, അല്ലാതെ നെയ്യൊന്നും പോയിട്ട് എടുക്കരുത്. അപ്പോൾ ഇതിന് ഏകദേശം പ്രൈസ് വരുന്നത് നമുക്ക് ഇതിൽ നോക്കിയാൽ 75 രൂപയാണ് ഇതിൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാക്കറ്റ് മുഴുവനായിട്ടിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വാനില എസെൻസ് ആണ്. എസെൻസ് ആക്ച്വലി കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഇനി കുറച്ചും കൂടി ബാക്കിയുള്ള 20 ml ആണത്. അതിൽ പ്രൈസ് കൊടുത്തിട്ടുണ്ട്, 27 രൂപയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ മുഴുവനായിട്ട് 1/2 kg ഡാൽഡ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ കേക്കിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ഞാനല്ല ചെയ്യുന്നത്, എൻ്റെ അച്ഛനാണ് ചെയ്യുന്നത്. അതും വെറും കൈ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മിക്സി ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഡാൽഡ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഉടച്ചെടുക്കണം. നന്നായിട്ട് അത് നല്ല മെൽറ്റ് ആവണം. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ വല്ലാണ്ട് കട്ടിയായി പോവും. അപ്പോൾ നമുക്ക് ഉടച്ചെടുക്കാൻ നല്ല പാടുപെടും. അങ്ങനെ ഡാൽഡ മുഴുവനായിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ 1/2 kg പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതും നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം. നന്നായിട്ട് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്യണം. കണ്ടില്ലേ, ഇതേപോലെ തന്നെ നന്നായിട്ട് കൈ വെച്ചിട്ട് സാവധാനം മിക്സ് ചെയ്തെടുക്കണം. ആ പഞ്ചസാര അതിൽ കടന്ന് ഇങ്ങനെ അലിയുന്നത് വരെ നമ്മൾ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് അപ്പോൾ കുറച്ചൊക്കെ നന്നായി പൊങ്ങി വരും ചെയ്യും. ഈ കേക്ക് എല്ലാ കേക്കിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് കേട്ടോ. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ് വഴിയാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ബാംഗ്ലൂർ സ്റ്റൈൽ കേക്ക് എന്ന് പറയാം ഇതിനെ. അപ്പം നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടും പഞ്ചസാരനെ മുഴുവനായിട്ടും അലിയിച്ചെടുത്തിട്ട് കണ്ടില്ലേ, ഇതേപോലെ ഒരു മിക്സറാണ് അതിൽ കിട്ടുക. നന്നായിട്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് വരും കേട്ടോ, അത് നന്നായിട്ട് അലിഞ്ഞ് ചേരണം. ഇനി അടുത്തതായിട്ട് നമ്മൾ മുട്ടയാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 2 മുട്ട വീതം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ 2 മുട്ട ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെയും നന്നായിട്ട് കൈകൊണ്ട് തന്നെ നല്ല ബീറ്റ് ചെയ്തെടുക്കണം. കൈകൊണ്ട് നല്ല ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ അതിന് ശേഷം നന്നായിട്ട് അതൊന്ന് അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞാൽ അടുത്തത് 2 മുട്ടയും കൂടി ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് ടോട്ടലി 10 മുട്ടയാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞത് നല്ല ക്വാണ്ടിറ്റിയിലൊരു ഏകദേശം 1/2 kg വരുന്ന കേക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയൊന്നും എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കുറച്ച് ചെറിയൊരു കേക്ക് ആവശ്യമെങ്കിൽ അത്ര നന്നായിട്ട് അതിനെ പകുതിയായിട്ട് കുറച്ചെടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഈ കേക്ക് എന്തായാലും ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഓവണോ ബീറ്ററോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാനും പറ്റും. ഇതൊന്നും ഇല്ലാത്തവർക്കും വീട്ടിലെ കേക്കൊക്കെ ഉണ്ടാക്കേണ്ട. അതാട്ടോ ഞാൻ ഇപ്പം തന്നെ ഈ റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അവർക്കും ചെയ്യാമല്ലോ. അപ്പം ഞാൻ ഇതിന് മുന്നേ കേക്ക് റെസിപ്പീസ് ഇട്ടപ്പോൾ ബീറ്ററൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അതിൽ കമൻസ് വന്നിരുന്നു കേക്കിൽ ബീറ്റർ ഇല്ലാതെ ഒന്നും ചെയ്യാവോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം ഇങ്ങനത്തെ റെസിപ്പി ആയിട്ട് വന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ നമ്മൾ രണ്ട് മുട്ട വീതം 10 മുട്ട അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മിക്സറിനൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ കേക്കിന് ഒന്ന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ പ്ലം കേക്ക് കണ്ടിട്ടില്ലേ, ഒരു ബ്രൗൺ കളർ ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്കിൻ്റെ കളർ ഒന്ന് ഒരു യെല്ലോയിൽ നിന്ന് ഒരു ബ്രൗണിലേക്ക് മാറ്റാം. അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിക്കാതെ തന്നെ ആദ്യം മെൽറ്റ് ചെയ്തെടുത്താൽ മതി, അതിൽ തന്നെ വെള്ളം ഉണ്ടായിക്കോളും. അപ്പോൾ ഒരു ബൗള് ഷുഗർ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വാട്ടർ ഇതുവരെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി കണ്ടോ നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്, നല്ല ബ്രൗൺ ആയിട്ട്. ഇനി കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ പഞ്ചസാര മുഴുവനായിട്ട് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ആ ലിക്വിഡ് നമുക്കൊന്ന് തണുക്കാൻ അനുവദിക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇത്. ഇനി ഇത് മുഴുവനായിട്ട് നമ്മൾ നമ്മുടെ മിക്സർ നേരത്തെ ഉണ്ടാക്കിയ മിക്സറിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കേക്കിനൊരു കളർ കിട്ടാൻ മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ കേക്കിനൊരു യെല്ലോ കളർ തന്നെ മതിയെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതങ്ങനെ ചെയ്താൽ മതി, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് എൻ്റെ കേക്കിന് ബ്രൗണിഷ് കളർ വന്നോട്ടേച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നോർമലി നമ്മൾ പ്ലം കേക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ ബാറ്റർ നന്നായിട്ട് ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി അതിന് ശേഷം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ടീസ്പൂൺ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇതിൽ കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് ആ ബോട്ടിൽ വെച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തുന്നേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 kg മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ ഇവിടെ ഉപയോഗിക്കുന്നില്ല, ബേക്കിംഗ് പൗഡറാണ് കേട്ടോ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. ഇനി ഇത് രണ്ടും നന്നായിട്ട് അരിച്ചെടുക്കണം. ഏകദേശം ഒരു 4 പ്രാവശ്യമെങ്കിലും ഇത് നന്നായിട്ട് അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേക്കിംഗ് പൗഡർ എല്ലായിടത്തും കേക്ക് ബേക്കാവുന്ന സമയത്ത് ഒരേപോലെ പൊന്തി വരാൻ കേട്ടോ, കേക്ക് മുഴുവനായിട്ടും എല്ലാ സൈഡും ഒരേപോലെ പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളിത് കറക്റ്റ് ആയില്ലെങ്കിൽ ഓരോ സൈഡ് ചില സൈഡ് പൊങ്ങി വരും, അല്ലെങ്കിൽ ചിലത് താഴ്ന്നിരിക്കും. അത് ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നന്നായിട്ട് നമ്മൾ അരിച്ചു വെച്ച ഈ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് നേരത്തെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കേക്ക് മുഴുവനായിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്, അതാണ് കേക്കിൻ്റെ പ്രത്യേകതയും. ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനി ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ യൂസ് ചെയ്യുക, ഓവൺ ഉണ്ടെങ്കിൽ ഓവൺ യൂസ് ചെയ്യാം. പക്ഷേ ഇതൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്നത്തെ കേക്ക് റെസിപ്പി. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാന ഘട്ടത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിനി ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഉണക്കുമുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവസാനം കുറച്ച് മാറ്റി വയ്ക്കുക, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അവസാനം പ്ലേറ്റ് ചെയ്യുമ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി അടുത്ത് ഇതേപോലെ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കുറച്ച് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈന്തപ്പഴമാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈന്തപ്പഴം 4 ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. 2 തരത്തിൽ ഈന്തപ്പഴം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. വല്ലാണ്ട് ചെറുതാക്കാൻ പാടില്ല. ചെറുതാക്കി കഴിഞ്ഞാൽ നമ്മൾ ബേക്ക് ചെയ്ത് കേക്ക് ബേക്കായി വരുമ്പോൾ നന്നായിട്ട് മെൽറ്റായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടില്ല. അതുകൊണ്ട് നന്നായിട്ട് ചെറുതാക്കാൻ പാടില്ല. ഒരു മീഡിയം സൈസിൽ മുറിച്ചെടുക്കുക. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലിടുമ്പോൾ താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ ബേക്കായിട്ട് വരുമ്പോൾ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ മൈദയിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ കേക്ക് ബേറ്ററിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് താഴ്ന്നു പോവില്ല, കറക്റ്റായിട്ട് മേൽ തന്നെയാണ് പൊന്തി കിടക്കും നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ. അങ്ങനെ നമ്മുടെ ബാറ്റർ മുഴുവനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ട് ഒരു കിണ്ണ എടുത്തിട്ട് അതിൽ നമ്മുടെ ബാറ്റർ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിന് മുന്നേ ബട്ടർ പേപ്പറും അതിൽ മുഴുവനായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ടാപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. നന്നായിട്ട് തന്നെ നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ബാറ്ററിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഉണക്കമുന്തിരി ഇല്ലാതെ ഒന്ന് മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനത്തെ വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ 3 ടൈപ്പ് സെലക്ട് ചെയ്തതന്നേ ഉള്ളൂ. മെയിനായിട്ട് ഇങ്ങനത്തെ പ്ലം കേക്കിലൊക്കെ അധികം തോനെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാൻ ശ്രമിക്കുക. ടൂട്ടി ഫ്രൂട്ടി പോലെയുള്ള നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് നമ്മുടെ കേക്കിന് ഒരു ഭംഗിയും കിട്ടും, അതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റും ഉണ്ടാവും. ബദാം ഒന്നും സാധാരണ ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ അതിൽ ഇടലില്ല. കാരണം പേഴ്സണലി എനിക്കത് ഇഷ്ടമല്ല. ഇതിന് ബേക്കായി വരുമ്പോൾ അത് അത്ര ടേസ്റ്റ് തോന്നുന്നില്ല. അങ്ങനെ ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് ഈ പാത്രം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബിരിയാണി ചെമ്പ് പോലുള്ളൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാനോ കുക്കറോ ഒക്കെ ഉപയോഗിച്ചിട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് തന്നെ അത് ബേക്കായിട്ട് വരും. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിലാണ് ഞാൻ അധികം കേക്ക് ഉണ്ടാക്കിയെടുക്കാറ്.
ഈ ബാറ്റർ വെച്ചുകൊടുക്കുന്നതിന് മുന്നേയിട്ട് ഒരു 10 മിനിറ്റ് ഈ പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്യുക. പ്രീഹീറ്റ് ചെയ്യുക പറഞ്ഞാൽ അറിയില്ല, ഒന്ന് സ്റ്റവിൻ്റെ മുകളിൽ അടച്ച് വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം മാത്രം നമുക്ക് ഈ ബാറ്റർ ഇതിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ ഈ കേക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടായത് കൊണ്ട് തന്നെ നല്ല തിക്കാണല്ലോ, അതുകൊണ്ട് ഒരു 50 മിനിറ്റ്സ് ഇത് ബേക്കാവാൻ കുക്കാവാൻ എടുക്കും. പിന്നെ കേക്ക് വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കാൻ പാടില്ല. അപ്പോൾ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ കേക്കിനെ അത് ബാധിക്കും. ചില സ്ഥലങ്ങളിൽ പൊന്താനും താഴാനൊക്കെ ചാൻസ് ഉണ്ട്, കേട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് തുറന്നു നോക്കാൻ പാടില്ല. പിന്നെ ഒരു 30 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയിട്ട് ഇങ്ങനെ ടൂത്ത് പിക്ക് എടുത്തിട്ടൊന്ന് കുത്തി നോക്കുക. അതിൽ പറ്റി പിടിക്കുന്നില്ലെങ്കിൽ കേക്കായി എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ നമ്മൾ നമ്മുടെ കേക്കിനെ പുറത്തെടുത്ത് നന്നായിട്ട് തന്നെ ബേക്ക് ആയിട്ടുണ്ട്, എല്ലാ സ്ഥലവും നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട്. അങ്ങനെ കേക്കിനെ നന്നായിട്ട് തണുക്കാൻ അനുവദിച്ചതിന് ശേഷം നമുക്കൊന്ന് എടുത്തു നോക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കേക്കിന് വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, കരിഞ്ഞിട്ടൊന്നുമില്ല. ഇനി നമുക്ക് എല്ലാ സൈഡിലും ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി നോക്കാം. അപ്പോൾ നമ്മൾ മേലിട്ട ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും അത്ര കാണാനില്ല. അപ്പോൾ അതാണ് പറയുന്നത് ഒന്ന് മൈദയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇട്ടാൽ മതി, അപ്പോൾ അധികം താഴ്ന്നു പോവില്ല എന്ന്. ഞാനത് ചെയ്യാത്തതുകൊണ്ടാണ് എൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ താഴെ കാണാനില്ലേ, അതേപോലെ താഴെ പോയിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ മുറിക്കുമ്പോൾ തന്നെ അറിയില്ല, നല്ല സോഫ്റ്റാണ് നമ്മുടെ കേക്ക്, നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ നല്ല പ്ലഫി ആയിട്ട് നന്നായിട്ട് തന്നെ പൊന്തി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 2.5 കിലോ, ഏകദേശം 2.5 കിലോ കേക്ക് വരെ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ കിണ്ണത്തിൽ ഉണ്ടാക്കിയെടുത്തതുകൊണ്ട് ഏകദേശം ഒരു 3 പ്രാവശ്യമൊക്കെ ആയിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് 3 കേക്കാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആവശ്യമില്ലെങ്കിൽ, ഒരു കേക്കിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് സാധനങ്ങൾ എടുത്താൽ മതി. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്ര ക്വാണ്ടിറ്റി തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ഒരു 3 പ്രാവശ്യം 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല. നമ്മൾ വലിയ അടുക്കിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത് മുകളിൽ വേവില്ല, അതൊന്നും ശ്രദ്ധിക്കണം എല്ലാവരും. അപ്പോൾ പരമാവധി ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻസിൽ പറയുക. പിന്നെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. ഇനിയും ഞാൻ ഇങ്ങനത്തെ യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് വരും. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെറി ക്രിസ്മസ്.